പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് ശനിയാഴ്ച തുടക്കമാകും. വൻ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ദശമി ദിനമായ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് 25 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 3 ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമാകും. കലാമണ്ഡലം വിനയം നയിക്കുന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. തുടർന്ന് നൃത്തസമർപ്പണം നടക്കും. രാത്രി 10 മണിക്ക് ദശമിവിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഏകാദശി ദിനമായ ഞായറാഴ്ച രാവിലെ 8:30 നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ വഴിപാടാനകളടക്കം 25 ആനകൾ അണിനിരക്കുമെന്ന് ദേവസ്വം മാനേജർ വി ആർ രമ അറിയിച്ചു. 15 ആനകൾ നിർബന്ധമായിട്ടും പങ്കെടുക്കും. പിന്നീട് വഴിപാടായി വരുന്ന ആനകൾ ഏകദേശം 10-10 കൂടുതൽ, അതായത് ആകെ 25 ആനകൾ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഏകാദശിയോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനിതാ പോലീസ് അടക്കം വളരെയധികം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാമെന്ന് SP നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ഉച്ചയ്ക്ക് 12:30 കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാഗസ്വര കച്ചേരി ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ അരങ്ങേറും. വൈകിട്ട് 3 പെരുവനം സതീശന്മാരാർ നയിക്കുന്ന ധ്രുവമേളത്തോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 മണിക്ക് സ്വർണക്കോലത്തോടെ കാണിക്കീടൽ പ്രധാന ചടങ്ങായ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കും. ദ്വാദശി ദിനമായ തിങ്കളാഴ്ച പുലർച്ചെ 2 തൃപ്രയാർ രമേശന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം അരങ്ങേറും. പുലർച്ചെ 4 ദ്വാദശി പണ സമർപ്പണവും രാവിലെ 8 നടക്കുന്ന ദ്വാദശി ഊട്ടിനു ശേഷം നടയടയ്ക്കുന്നതോടെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. TC വിനോസ്, തൃപ്രയാർ.